ട്രെയിൻ തീവെപ്പ് കേസ് പ്രതിയെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന കോഴിക്കോട് മാലൂർക്കുന്ന് പോലീസ് ക്യാമ്പിലേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ നിമിഷത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള നീക്കങ്ങൾ, അത് സംബന്ധിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ അന്വേഷണ സംഘത്തിലെ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ADGP അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു യോഗമടക്കം അവിടെ കൂടാനുള്ള ഒരു സാധ്യതയൊക്കെ നമ്മളിപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. നേരത്തെ അനൂപും ലതീഷും അവിടെ നിന്ന് സൂചിപ്പിച്ച വിവരങ്ങളും അത്തരത്തിലുള്ള ചില സൂചനകൾ പുറത്തുവരുന്നു എന്നത് സംബന്ധിച്ച് തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് സംഘത്തിലുള്ളവരൊക്കെ ഈ ക്യാമ്പിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അനൂപ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി AR ക്യാമ്പിന് മുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം അവിടെ എത്തിയെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഈ നിമിഷത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് എയർ ക്യാമ്പിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ എത്തിച്ച എയർ ക്യാമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നീരജ് ഉത്തരമേഖല IG നീരജ് കുമാർ ഗുപ്ത, അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഉൾപ്പെടെ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം മറ്റ് വിവിധ അന്വേഷണ ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തും. ഇത് സംബന്ധിച്ചുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വിലയിരുത്തലുകൾ നടത്തും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ആ ഘട്ടം ആരംഭിച്ചിരിക്കുന്നു. പോലീസിൻ്റെ അത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി ഈ മെഡിക്കൽ പരിശോധനയോ അതുപോലെ തന്നെ ഈ മജിസ്ട്രേഷന് മുന്നിൽ ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള അനൂപ്, ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്ന് ഒരിക്കൽ കൂടി ഒന്ന് വ്യക്തമാക്കാമോ അനൂപ്? ഈ മഹാരാഷ്ട്രയിൽ നിന്ന്, ഈ രത്നഗിരിയിൽ നിന്ന് അവിടെ നിന്ന് ലഭിച്ച ചില വിവരങ്ങൾ കൂടി അടിസ്ഥാനത്തിലാണ്, അതായത് ഇവിടെ ഉത്തരമേഖല IG നീരജ് കുമാർ ഗുപ്ത, അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ള ADGP MR അജിത് കുമാർ, ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ രണ്ട് വാഹനങ്ങളിലായി ഇപ്പോൾ ഈ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ അന്വേഷണ ഏജൻസികളുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അല്പസമയത്തിനകം ഇവിടെ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇനി ഈ കേസിന് ഏറ്റവും നിർണായകമായ ചില ഘടകങ്ങളുണ്ട്. അതൊന്ന് ഫോറൻസിക് വിഭാഗവും അതോടൊപ്പം തന്നെ സൈബർ പോലീസും എല്ലാം ശേഖരിച്ച തെളിവുകളാണ്. ഈ തെളിവുകളാണ് പ്രധാനമായും പ്രതിയിലേക്ക് എത്തിക്കാൻ സൂചന നൽകിയ ഘടകങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിവിധ ഘട്ടങ്ങളിൽ ഈ കേസിൻ്റെ പ്രാരംഭഘട്ടം മുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഡൽഹി ഷൈൻബാഗിൽ നിന്നുൾപ്പെടെ, നോയിഡയിൽ നിന്നുൾപ്പെടെ ചില വിവരിച്ച് ശേഖരിച്ച വിവരങ്ങളുണ്ട്. അത് ഈ സൈബർ പോലീസുമായും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിഭാഗവുമെല്ലാം ശേഖരിച്ച തെളിവുകളാണ്. ഏതായാലും ഈ തെളിവുകളുടെയും മറ്റ് പശ്ചാത്തല തെളിവുകളുടെയും എല്ലാം ഒരു കൂടിയാലോചന, അല്ലെങ്കിൽ അത് വിലയിരുത്തേണ്ട ഒരു ഘട്ടം ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട്. അതായിരിക്കും പോലീസ് ഇവിടെ നടത്തുക. ഏതായാലും ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട അന്വേഷണ ചുമതലയുള്ള MR അജിത് കുമാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്നു. അതിൻ്റെ